ഹലോ റാംബോ ഫാൻസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ, നമ്മൾ റാംബോനെ ഇതുവരെ മറ്റൊരു ഡോഗിൻ്റെ കൂടെ വിട്ടിട്ടില്ല, ഇന്ന് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. റാംബോയുടെ കൂടെ മറ്റു ഡോഗ് വരുമ്പോൾ എന്താണ് നമുക്ക് റാംബോ ചെയ്യുന്നത് കാണാം. ഒരു ഡോഗിനോട് എത്രമാത്രം അവൻ്റെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ കണ്ടറിയാം. അവൻ ഏകദേശം ഒരു അഡൾട്ടായ ഒരു മെച്യൂർഡായ ഡോഗാണ്. അപ്പോൾ അവൻ്റെ ഭാഗത്ത് നിന്ന് പല കാര്യങ്ങളും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ കടിക്കാം, ചിലപ്പോൾ മറ്റു ഡോഗ്സിനെ എന്തെങ്കിലും ഉപദ്രവിക്കൃത്തുക്കൾ കളിക്കാം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇതുവരെ വേറെ ഡോഗിനോട് പോയിട്ടില്ല, ഇതുവരെ മറ്റു ഡോഗ്സിനോട് കടിക്കാൻ ടെൻഡൻസി ഉണ്ട്. അത് മെയിൽ ഡോഗ്സിനോട്, ഫീമെയിൽ ഡോഗ്സിനോട് എങ്ങനെ അല്ല. അപ്പം ആരുടെ കൂടെ വിടണം? ഇപ്പോൾ റീത്തേൻ്റെ കൂടെ വിട്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട, റീത്ത ആണെങ്കിൽ ഒരു കടിക്ക് രണ്ട് പൊടിയൊക്കെ വേണം. ശരിയാവില്ല, നമുക്ക് ആദ്യം ഒരു ലാബിൻ്റെ കൂടെ വിടാം. എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ട്രെയിൻ ഡോഗാണ്, അപ്പോൾ നമുക്ക് ആ ലാബിൻ്റെ കൂടെ വിടാം. ഓക്കെ, ഇവൻ്റെ ഈ സ്വഭാവം അത്ര നല്ലതല്ല. മീൻസ് ഇവൻ എന്തായാലും മെയിലിൽ കിട്ടിയ കടിക്കും. ഇവന് ഫീമെയിലിനായിട്ട് മേറ്റിംഗ് ടെൻഡൻസിയാണ്, പക്ഷേ ഇവൻ മെയിലിൽ കിട്ടിയ എന്തായാലും കടിക്കും. ഏയ് ഡോ, ഏയ്. അപ്പോൾ ഇതാണ് നമ്മൾ റാംബോ. റാംബോയുടെ സ്വഭാവം ഇത് നല്ലൊരു സ്വഭാവമല്ല, കാരണം ഇവനത് ശരിക്കും ഒരു കടിക്കാന്ന് ടെൻഡൻസിയാണ് വന്നത്. പക്ഷേ ഇപ്പോഴാകുമ്പോൾ അവന് കളിക്കാനുണ്ടായി. ഇതുവരെ അവൻ വേറെ ഡോക്ടറിനോട് കളിച്ച് കാണില്ല, അതായിരിക്കും ഇങ്ങനെ വരുന്നത്. അവനൊരു മെച്യൂർഡായ ലക്ഷങ്ങളാണ് ഈ കാണിക്കുന്നത്. നോ ബാക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് റാംബോയോട് ക്രൈറ്റ് പറഞ്ഞ് നോക്കാം. റാംബോ ക്രൈറ്റ്, നോ ക്രൈറ്റ്, ക്രൈറ്റ്. ഇതാണ് കുരുത്തക്കട് എന്ന് പറയുന്നത്. ഈ ഒരു സമയങ്ങളിൽ ഡോഗ് അനുസരിക്കുന്നില്ല. റാംബോ ക്രൈറ്റ്, ക്രൈറ്റ്. അപ്പോൾ നമുക്കൂടി കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റാംബോ മറ്റു ഡോഗ്സിനെ കാണുമ്പോൾ, അതായത് ഇതേ സമയമാണ് വീട്ടിൽ വരിക, അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവൻ കുരുത്തൊക്കെ കാണും, ഇവൻ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ലീഷിൽ എങ്ങനെ നോക്കാം. ആ ലീഷ് തരാം, സെയിം കണ്ടീഷൻ ലീഷിൽ എങ്ങനെ നോക്കാം. അത് നമ്മുടെ കൂടെ ഒരു ഡോഗ് ഫ്രീ ആയി നടക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ഇവൻ ലീഷിൽ എങ്ങനെ നമുക്ക് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. നമ്മളെ ബെല്ല എടുത്തുണ്ട്. എന്തിനാ വെയിറ്റ്? അപ്പോൾ നോക്കിയോ, ലീശിലെ സമയത്തും ലീശിലെ സമയത്തായ വ്യത്യാസം. ഇപ്പോൾ ഇവൻ ഓക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ ലീശിൽ നമ്മൾ കൺട്രോൾഡാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഓഫ് ലീഷ് ട്രെയിനിങ് കൂടിയാണ്. അപ്പോൾ അതും കൂടി ചെയ്യുന്നതിൽ ഈ സ്വഭാവം മാറും, അതായത് ഈ കളി മാറും, ഡോഗ് ഫ്രീ ആവും.
ഇതിപ്പോൾ ഡോഗ് ലീസിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇത്ര സമയം, അതായത് ഒരു ഡോഗ് നിൽക്കുന്ന സമയത്ത് ഇവനിങ്ങനെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇവൻ കുറച്ചെല്ലാം സെറ്റായിട്ടുണ്ട്. ആ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേ ഒരു സംഭവം വേറെ ഡോഗ്സിനെ വെച്ച് ചെയ്യണം. പിന്നെ വേറെ സ്ഥലം ഈ ഗ്രൗണ്ടിൽ നമ്മൾ പുറത്തുകൊണ്ട് ചെയ്യണം. കോഴി, ആട് ഇതിലൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് റാംബോയുടെ കാര്യങ്ങൾ. ഗുഡ് ബോയ്, നൈസ് നൈസ് ബോയ്. നിങ്ങൾ കണ്ടല്ലോ ആ ചെയിൻ ഇല്ലാത്ത സമയത്തുണ്ടായ റാംബോ അല്ല ഇപ്പോഴും ഇരിക്കുന്നത്. എന്താണ് നമ്മൾ രണ്ട് സ്വഭാവത്തിലാണ് കാണുന്നത്. Good boy, nice, nice boy, good boy, nice. Okay. അപ്പോൾ ഇവനെ ഇപ്പോൾ നമ്മൾ ഫീമെയിലിൻ്റെ അപ്പുറം വിട്ടു. അവൻ്റെ സ്വഭാവം കണ്ടല്ലോ, ഫീമെയിലിൻ്റെ അപ്പുറം വിട്ട പോലെ മെയിൽ ലോഗിൻ്റെ അപ്പുറം വിട്ടാൽ നമുക്ക് എന്തായാലും പറ്റില്ല. കാരണം ഇവൻ കടിക്കും, ഇവൻ കടിക്കും അപ്പോൾ തിരിച്ച് മറ്റു ഡോഗ് കടിക്കും, വലിയ കടുപിടിയാവും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവന് ഫസ്റ്റ് മാസ്ക് ട്രെയിൻ ചെയ്യും, മറ്റു ഡോഗിനും മാസ്ക് ട്രെയിൻ ചെയ്യും, ശേഷം നമുക്ക് വിട്ട് നോക്കാം ഇവൻ എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ട്. അതല്ലെങ്കിൽ നമ്മൾ വെറുതെ ഡോഗ്സിൻ്റെ മുകളിൽ ഇഞ്ചുറീസ് ആകേണ്ട ആവശ്യമില്ലല്ലോ. ഇഞ്ചുറീസ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനും കുറച്ച് സമയമെടുക്കും, വെറുതെ നമ്മളൊരു ബുദ്ധിമുട്ടിലേക്ക് നീക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ നമുക്കിത് അടുത്തൊരു ട്രെയിനിങ് കൂടെ നമുക്കിത് കറക്റ്റായി ചെയ്യാം. അതായത് ഓഫ് ലീഷ് ആയിരുന്ന സമയത്ത് ഈ പ്രശ്നം, ഈ സ്വഭാവം ഞാൻ മാറ്റി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.